വാദ്യമേളങ്ങളും നടനവിസ്മയങ്ങളും അരങ്ങുവാഴുമ്പോൾ വൈകല്യം തളർത്താത്ത നോക്കും വാക്കുമായി എട്ടാം ക്ലാസ്സുകാരൻ ആൽബിൻ ജോസഫ് അരയ്ക്ക് താഴെ തളർന്നുപോയെങ്കിലും അളന്നുമുറിച്ച വാക്കുകൾ കൊണ്ടാണ് ഈ കൊച്ചുമിടുക്കൻ പ്രസംഗവേദിയിലെ ശ്രദ്ധാകേന്ദ്രമായത് എന്തായാലും ആൽബിൻ ജോസഫിന്റെ വിശേഷം കണ്ടിട്ട് തിരിച്ചേരാം विधि नल्गिय वैकल्यते स्वयं आर्जिच्च अभिरुचिया तोल्पिक्कुकयायिरुन्नु आल्बिन हाईस्कूल विभागम मलयाल प्रसंगत्तिल मत्सरिक्कानायि अच्छन्टे कैकळिलेरियाण आल्बिन वेदियिलेत्तियत् निवर्न्नु निल्क्कानावात्त मत्सरार्थिये कसेर कोण्डुवन्न इरुत्तियप्पोळ् काणिकळिलेल्लाम सहताभभावमायिरुन्नु एन्नाल् अन्यमावुन्न केरळीयत एन्न विषयत्तिल् वर्तमानकालत्तिन्टे चरित्रम् तेलिमयुळ्ळ वाक्कुकळिलूटे आल्बिनिल् निन्न् उयर्न्नप्पोळ् സഹദാപം ആശ്ചര്യമായി കസേരയിലെ സിംഹഗർജനത്തെ കാണാനും അഭിനന്ദിക്കാനും മത്സരം കഴിഞ്ഞയുടൻ ഓടിയെത്തുകയായിരുന്നു എല്ലാവരും ആധുനികതയുടെ ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റേതായ തനിമയും കേരളീയതയും നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു അതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് അടുത്തിടെ നടക്കുന്ന ചുംബന സമരങ്ങൾക്ക് കേരളവും സാക്ഷ്യമായത് അതെ കേരളത്തിന്റെ അടിസ്ഥാനം കൃഷിയിലായിരുന്നു കൃഷി വളരെ അധികം കുറഞ്ഞിരിക്കുന്നു കൃഷിയെ വെറുക്കുന്ന അവഗണിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത് ആ കൃഷിയാണ് നമ്മിൽ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പേര് ചാർത്തി തന്നത് എന്നുവരെ നാം മറന്നിരിക്കുന്നു എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ മാറാടി ഗവൺമെന്റ് സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽബിൻ ജോസഫ് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡുകൾ നഷ്ടപ്പെടുന്ന അപൂർവ രോഗമാണ് ആൽബിൻ ജോസഫിന് നട്ടലിൽ നിന്ന് ഫ്ലൂയിഡുകൾ നഷ്ടപ്പെടുന്ന അപൂർവ രോഗം ആൽബിന് സമ്മാനിച്ചത് ചലനമില്ലാത്ത രണ്ടു കാലുകളാണ് പേശിക്ക് ബലമില്ലാത്തത് കാരണം കാലുകൾ ചലിപ്പിക്കാനോ നിൽക്കാനോ നടക്കാനോ ആവില്ല എന്നാൽ ഇരുളിൽ ആണ്ടുപോകുമായിരുന്ന ഈ കുരുന്ന ജീവിതം വാക്കുകളുടെ തീക്ഷ്ണമായ പടവുകളിൽ ചവിട്ടി മുന്നേറുകയാണ് മുൻപേ പറക്കുന്ന പക്ഷികൾ എന്ന നോവലിൽ സി രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ലോകത്തെ നന്നാക്കുവാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ ചീത്തയാക്കാതിരിക്കുവാൻ അതിന് നമുക്കാവും അതുപോലെ തന്നെ കേരളത്തെ നമുക്ക് പരിപോഷിപ്പിക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനെ കൂടുതൽ നശിപ്പിക്കാതിരിക്കുവാൻ നമുക്കാവും അതിനായി നമുക്ക് പ്രയത്നിക്കാം കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാരകരോഗം ഇവനെ പിടികൂടുകയായിരുന്നു ചികിത്സയ്ക്കായി ലക്ഷങ്ങളാണ് ചിലവഴിച്ചത് 9 തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി എന്നാൽ ആരോഗ്യത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഓടാനും ചാടാനുമുള്ള ഇടമില്ലാതായതോടെ പുസ്തകങ്ങളായി കൂട്ടുകാർ വായന വളർന്നതോടെ പ്രസംഗത്തിലേക്കുള്ള ചൂടുവെപ്പായി കേൾവിക്കാരായി സഹോദരിമാരായ അനിറ്റയും ആൽജോയും അങ്ങനെ പ്രസംഗം ശീലമായതോടെ സ്കൂൾ വേദികളിൽ കയറുകയായിരുന്നു എറണാകുളം ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായി 4 തവണ ഒന്നാം സ്ഥാനം നേടിയിരുന്നു നല്ല ടൈറ്റ് മത്സരമായിരുന്നു എല്ലാവരും തന്നെ നല്ല രീതിയിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആദ്യമായിട്ടാണ് സ്റ്റേറ്റിൽ വരുന്നത് അപ്പോ ചെറിയൊരു ഇതുണ്ടായിരുന്നു അപ്പോ പങ്കെടുക്കാന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ പേ ഗ്രേഡ് ലഭിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അടുത്ത മേളയിലും താൻ എത്തുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഈ കൊച്ചു പ്രാസംഗികൻ വേദി വിട്ട് ഇറങ്ങിയത്